ഗുരുവായൂർ നന്മനിയിൽ കത്തിയമർന്ന നിന്ന് ട്രെയിൻ ഹോൺ മുറിക്കിയതിനെ തുടർന്ന് പരിസരവാസികൾ രക്ഷപ്പെടുത്തിയ വയോധിക ലീലാവതിക്കും കുടുംബത്തിനും നാട്ടുകാരുടെ സഹായഹസ്തം കുടിൽ സന്ദർശിച്ച കെ വി അബ്ദുൽ ഖാദർ എംഎൽഎ വൈദ്യുതി അടക്കമുള്ള സഹായം വാഗ്ദാനം ചെയ്തു കർണ്ണംകോട് റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള പറമ്പിൽ ഒറ്റമുറിയിൽ കഴിഞ്ഞിരുന്ന എഴുപത്തിയഞ്ചുകാരിയായ പുന്നശ്ശേരിക്കാവിൽ ലീലാവതിക്കും മകളുടെ മകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണുവിനുമാണ് എംഎൽഎ സഹായം വാഗ്ദാനം ചെയ്തത് കൂടുതൽ സഹായങ്ങൾ രണ്ടു ദിവസത്തിനകം എത്തിച്ചു നൽകുമെന്നും എം എൽ എ അറിയിച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് ഇവർ താമസിച്ചിരുന്ന കുടിൽ കത്തിയ മറന്നത് റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള കുടിൽ കത്തുന്നത് കണ്ട് ആ സമയത്ത് അതുവഴി പോയിരുന്ന എറണാകുളം പാസഞ്ചറിന്റെ ലോക്കോ പൈലറ്റ് എ എൻ ഉണ്ണി ഹോൺ മുഴക്കിയപ്പോഴാണ് പരിസരവാസികൾ കുടിൽ കത്തുന്നത് കണ്ടത് നടക്കാൻ പോലും കഴിയാത്ത വയോധികയായ ലീലാവതി മാത്രമാണ് ആ സമയം കുടിലിലുണ്ടായിരുന്നത് വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ വിഷ്ണു ഫോൺ ചാർജ് ചെയ്യാനായി കൂട്ടുകാരന്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു പരിസരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മൂവാറ്റിപ്പുഴ സ്വദേശി സോമൻ ബാലകൃഷ്ണൻ വാഴപ്പിലാത്ത് അരുൺ എന്നിവർ ചേർന്ന് കത്തിയാളെന്ന കുടിലിനകത്തു നിന്നും ലീലാവതിയെ പുറത്തെത്തിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ സോമന് പുറത്ത് പൊള്ളലേൽക്കുകയും കാലിന് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു വീട്ടുപകരണങ്ങളും കട്ടിലും വിഷ്ണുവിന്റെ പാട്ടപുസ്തകങ്ങളുമെല്ലാം ഇതിനകം കത്തിയമർന്നിരുന്നു അവശ്യയായ ലീലാവതിയെ മകൾ രാധികയും നാട്ടുകാരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ജീവൻ പണയം വെച്ച് ലീലാവതിയെ രക്ഷിച്ച സോമന് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ധനസഹായം നൽകി വിഷ്ണുവിന്റെ സഹപാഠികളും അധ്യാപകരും ചേർന്ന് പാഠപുസ്തകമടക്കമുള്ള പഠനോപകരണങ്ങൾ വീട്ടിലെത്തി സമ്മാനിച്ചു കത്തിയമർന്ന വീട്ടുപകരണങ്ങൾക്ക് പകരം ഉപകരണങ്ങൾ പി നൽകുമെന്നും അധ്യാപകർ അറിയിച്ചു ഡിസ്സി വി ഗുരുവായൂർ